ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലോകം മുഴുവൻ കോവിഡ് 19 എന്ന ഒരു വലിയ മഹാമാരിയെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഏറെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശാരീരികമായി അകലം പാലിച്ചിരിക്കുമ്പോൾ മാനസികമായും അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ കൊണ്ടും നമ്മൾ അടുക്കുന്നത് ഈ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. തീർച്ചയായും അങ്ങനെ ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവവചനം പരസ്പരം പങ്കുവയ്ക്കുവാനായിട്ട് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. ഇങ്ങനൊരു നല്ല വേദി നൽകിയ പ്രിയപ്പെട്ടവരോടുള്ളതായ സ്നേഹം മുന്നമേ അറിയിക്കട്ടെ. ഒരു ചെറിയ ചിന്ത ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു പിതാവിനെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പാകെ വരച്ച് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏറെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണത്. പഴയകാലത്തിലൊക്കെ നമ്മൾ പറയും മുടിയനായ പുത്രന്റെ ഉപമ, അല്ലെങ്കിൽ മുടിയൻ പുത്രന്റെ കഥ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ചിരിക്കുന്ന നമുക്കേറെ സുപരിചിതമായിരിക്കുന്ന ഒരു ഉപമ. യേശു പറയുന്നുണ്ടൊരു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഇളയ മകൻ അപ്പനോട് ചോദിക്കുന്നു, അപ്പ വസ്തുവകൾ എനിക്ക് വരേണ്ട, ഓഹരി എനിക്ക് തരണം. സ്നേഹവാനായ പിതാവ് മകനെ ആദ്യമൊക്കെ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ്റെ ആവശ്യത്തെ മാനിച്ച് അവനോടുള്ള സ്നേഹത്തെ പ്രതി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറായി അദ്ദേഹം തൻ്റെ സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കുകയാണ്. വേദപുസ്തകം പറയുന്നുണ്ട്, ആ ഭാഗമൊക്കെ നമുക്ക് സുപരിചിതമായതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്, ആ പിതാവിനോട് ആ മകൻ ഒരു വലിയ എന്താ പറയുക, നമ്മുടെ കാഴ്ചപ്പാടിൽ, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഒരു വലിയ നന്ദികേട് കാട്ടി പിതാവിൽ നിന്ന് അകന്നു പോവുകയാണ്. വേദപുസ്തകം പറയുന്നത് ഏറെ നാൾ കഴിയും മുമ്പേ അവൻ തനിക്ക് ലഭ്യമായ എല്ലാ സ്വത്തുക്കളും വിറ്റ് അത് നാനാവിധമാക്കി കളഞ്ഞു എന്നാണ്. നാനാവിധമാക്കി പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഏറെ ദൂരത്തേക്ക് യാത്രയായി അവിടെ ചെന്ന് തനിക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ തൻ്റെ സ്വത്തുക്കൾ വിറ്റ് അവൻ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കുകയാണ്. ഏറെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ലഭിച്ച സ്വാതന്ത്ര്യമെല്ലാം അവൻ വളരെ ക്രിയാത്മകമായി തന്നെ അത് ഉപയോഗപ്പെടുത്തുകയാണ്, വിനിയോഗിക്കുകയാണ് തൻ്റെ സ്വാതന്ത്ര്യത്തെ. ഞാൻ പങ്കുവയ്ക്കാൻ വരുന്ന എൻ്റെ ആശയം, ജീവിതത്തിൽ എല്ലാം ഉണ്ടായി എല്ലാം നന്മകളും അനുഭവിക്കുവാനായിട്ട് ഒരുപാട് സാധ്യതകളുള്ള സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ സന്നിധിയിൽ നിന്നാണ് ഈ മകൻ പിതാവ് നൽകിയ നന്മകളെയും കൊണ്ട് ദൂരത്തേക്ക് ഓടിപ്പോകുന്നത്. പിതാവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്നുള്ള ദൂരം വർദ്ധിക്കുന്നതനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആരംഭിക്കുകയാണ്. ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്, അവൻ സ്വത്തുക്കളെല്ലാം നാനാവിധമാക്കി കളഞ്ഞു, കൂട്ടുകാരെല്ലാം അവനെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ പലയിടങ്ങളിലും അവൻ മുട്ടി നോക്കി, ആരും സഹായിക്കുന്നില്ല. അവസാനം പന്നിയെ നോക്കുന്ന ഒരു ജോലി കിട്ടി. പന്നികൾ ഭക്ഷിക്കുന്നതായ തവിടുകൊണ്ട് ഉപജീവനം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചിട്ടും ആരും അത് കൊടുക്കുന്നില്ല. ഇനിയുമാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്ന ആശയം. അപ്പോൾ അവന് സുബോധമുണ്ടായി, അവൻ തിരിച്ചറിഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വേലക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അപ്പോൾ അവന് സുബോധമുണ്ടായി, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം വേലക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ദൈവമുണ്ടോ? ദൈവമുണ്ടേ എങ്കിൽ എന്തുകൊണ്ടാണ് ലോകം മുഴുവനും ഇങ്ങനെ വലിയ വിപത്തുകൾ? എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഇങ്ങനെ അരാജകത്വമുള്ളത്? പലപ്പോഴും നമ്മളൊക്കെ സംശയിച്ചു പോകാറുണ്ട്. പകർച്ചവ്യാധികളും പട്ടിണിയും മാരക രോഗങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ദൈവം അറിഞ്ഞല്ലേ സംഭവിക്കുക? മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നൊരു ദൈവമുണ്ടോ? ഞാനതിനെ ഇങ്ങനെ കാണാൻ ശ്രമിക്കുകയാണ്. സ്നേഹവാനായ പിതാവാം ദൈവത്തിൽ നിന്നുള്ള അകലം വർദ്ധിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ
ശാന്തമായി നമുക്ക് ഒന്ന് ചിന്തിക്കുവാൻ, ശാന്തമായിരുന്ന് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടോ? അകന്നു പോയിട്ടുണ്ടെങ്കിൽ ധൂർത്തനായ പുത്രനെ പോലെ ഒരു തിരിച്ചറിവ് രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. ഞാൻ ഈ ഉപമയെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് തിരിച്ചറിവുണ്ടായ പുത്രൻ്റെ ഉപമയെന്നാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാവും, ഉണ്ടാവണം. അപ്പോൾ അവന് സുബോധമുണ്ടായി. എപ്പോഴാണെന്ന് വചനം പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ആരും സഹായിപ്പാനില്ല, ഇനിയും യാതൊരു പ്രതീക്ഷയുമില്ല, പ്രത്യാശയുമില്ല, പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടൊരു സാധ്യതയുമില്ല. ഇങ്ങനെ നിരാശയിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ അവന് സുബോധമുണ്ടാവുക. നമ്മൾ ഈ വലിയ വിപത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു സുബോധത്തിൻ്റെ തലം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കണം. ബോധവുമുണ്ട്, സുബോധവുമുണ്ട്. ബോധം മാനുഷികമാണ്, എന്നാൽ സുബോധം ദൈവികമാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. സുബോധമുള്ളവരായി തീരുവാൻ നമുക്കിടയാകണം. സുബോധമുണ്ടാകുമ്പോൾ ചില തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കും. നമ്മൾ ചിലത് തിരിച്ചറിയും. ചില തിരിച്ചറിവുകൾ നമ്മളെ ക്രിയാത്മകരാക്കും. ഈ മകൻ അപ്പൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ അവൻ എഴുന്നേൽക്കുകയാ, അവൻ മനസ്സിൽ ഉറക്കുകയാ, ഞാൻ എഴുന്നേൽക്കും, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകും. നമ്മളും ഈ കാലഘട്ടത്തിൽ ഈ ഒരു മാനസിക നില രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നാം പരിശ്രമിക്കേണ്ടതുണ്ട്. സുബോധമുള്ളവരായി, സുബോധമുണ്ടാകുമ്പോൾ തിരിച്ചറിവുള്ളവരായി, തിരിച്ചറിവുകൾ പ്രവൃത്തിയിലേക്ക്, ഉറച്ച തീരുമാനങ്ങളിലേക്ക്, നന്മയുടെ തീരുമാനങ്ങളിലേക്ക് നമ്മെ നയിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കേറെ ഇഷ്ടമുള്ള ഒരു ഗാനത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം പാടി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിന്ദ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥാ നിന്ദ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. അതെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സ്നേഹപിതാവാം ദൈവം നമുക്ക് ദാനമായി നൽകുന്ന നന്മകളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാൻ, സകല ജനപദങ്ങളെയും ക്രിസ്തുവിനെ ശിഷ്യരാക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.